ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൺ. അപ്പൊ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. എന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ഒക്കെ അറിയിക്കണം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റൈസ് പക്കവട റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് കൈകി വൃത്തിയാക്കി അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞതാണ്. ഇത് നമുക്ക് ഈ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഞാൻ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ഇതൊന്നും കൂടി ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ ക്യാരറ്റും പച്ചമുളകും നല്ലോണം ചോപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഇട്ടെടുക്കാം. ഇനി ഇതൊന്നും കൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കാം. അപ്പം ഇത് നല്ലോണം ചെറുതായിട്ട് ചോപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച കുറച്ച് ജീരകശാലൻ്റെ അരിയാണ്. ഏത് അരിയായാലും പച്ചരി ആയാലും കുഴപ്പമില്ല, നമ്മൾ ബിരിയാണി വെക്കണ അരി വേവിച്ചെടുത്തതാണിത്. ഇതൊരു 5 ടീസ്പൂണ് ഞാൻ ഈ ബൗളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഈ ചോറ് നമുക്കൊന്ന് ഒന്ന് ചതച്ചെടുക്കണം. കൈക്കൊണ്ട് ചതച്ചെടുത്താലും മതി. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ അരിഞ്ഞു വെച്ച വല്യുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 വല്യുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജും പച്ചമുളകും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുഞ്ഞതായി അരിഞ്ഞതാണിത്, അതിട്ടൊടുക്കാം. പിന്നെ ചപ്പ്, പൊതീന രണ്ടും കൂടെ ഇതുപോലെ ഒരു പിടി നമ്മൾ കുഞ്ഞതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി, ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളകാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ചീരകം, ഒരു നുള്ള് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് കടലപ്പൊടി, അത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ അടുത്തതായി ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ മസാലപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. എല്ലാ മിക്സും നമ്മൾ വെള്ളം ചേർത്ത് കുഴക്കണം മുന്നേ തന്നെ നല്ലോണം ഒന്ന് കൈകൊണ്ട് എല്ലാ പൊടികളും എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. അപ്പം ഞാനിതിക്ക് കുറച്ചും കൂടെ ഒരു ടീസ്പൂണും കൂടെ കടലപ്പൊടി, കടലമാവ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് പക്കോടേൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം.
ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചുകൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ചെടുക്കാം. ഇനി ഈ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് പക്കോടൻ്റെ മാവ് ഇതുപോലെ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടുകൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൊക്കട എല്ലാം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഭാഗം ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇപ്പം എല്ലാ പൊക്കോടിയും ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നമ്മൾ ഒത്തിരി എന്താണ് ഹൈ ഫ്ലെയിമിലാക്കരുത്, ലോ ഫ്ലെയിമിലാക്കി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും മറിച്ചിട്ട് കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മുടെ റൈസ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ വേണം നമ്മൾ ഇട്ടെടുക്കാൻ. അപ്പം ഞാനിതും ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റേ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പൊക്കോട അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ തയ്യാറാക്കിയ റൈസ് പൊക്കോട ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇനി ഞാൻ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.